ഇനി ആശങ്കയല്ല ആകാംക്ഷയാണ്. മെട്രോ റെയിൽ ഓടിത്തുടങ്ങുമെന്ന് ഉറപ്പായിരിക്കുന്നു. തീയതി മാത്രം കുറിച്ചാൽ മതി. ആ ആകാംക്ഷയുടെ മുൾമുനയിൽ തന്നെയാണ് എന്ന് പറയാം. കൊച്ചി മാത്രമല്ല, വ്യാവസായിക നഗരം കൂടിയായ കൊച്ചിയിലെത്തുന്ന കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരും മൂന്ന് പ്രമുഖരായ ആളുകളാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിന് വേണ്ടി ഇരിക്കുന്നത്. എങ്കിലും അതിനു മുൻപ് കൊച്ചി മെട്രോ ഈ ഒരു നിശ്ചിത സമയത്ത് യാഥാർത്ഥ്യമാകുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു? ഏകദേശം ഇത് യാഥാർത്ഥ്യമായി, കാരണം പാലാരിവട്ടം വരെയും യാഥാർത്ഥ്യമായി എന്ന് വിശ്വസിക്കണം. ഇനി അങ്ങോട്ടുള്ള യാത്ര എന്നാകുമെന്നുള്ളത് കാത്തിരുന്ന് നമ്മൾ കാണണം. ആലുവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആലുവ നഗരം ഇന്ന് ട്രാഫിക് ജാം കൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു നഗരമാണ്. ഒരു ജോയി റൈഡ് എന്നുള്ള നിലയ്ക്ക് കാസർഗോഡ് മുതലുള്ള ആളുകൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങും, ധാരാളം വാഹനങ്ങൾ വരും. ഇതെല്ലാം എവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും? ഇതിൻ്റെ ഇനോഗ്രേഷൻ സംബന്ധിച്ചിട്ടുള്ള ട്രാഫിക് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ടെമ്പററി അറേഞ്ച്മെൻ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പം ചില പ്രൈവറ്റ് ഓണേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ച് അവരുടെ ലാൻഡ് നമ്മൾ പാർക്കിംഗ് ഏരിയ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതൊരു ടെമ്പററി സംവിധാനമായിട്ടാണോ ഉദ്ദേശിക്കുന്നത്? ഇതിന് മേ ബി ഒരു 3 മന്ത്സ് അല്ലെങ്കിൽ 4 മന്ത്സിലേക്ക് വേണ്ടിയിട്ട്, ഇനോഗ്രേഷൻ റൈഡിന് വേണ്ടിയിട്ട് ചെന്നൈയിൽ എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പം ലുല്ലു മാൾ തുറന്നപ്പോൾ ഒരു ഏകദേശം 2 മാസത്തോളം ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ജാംഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കും. അപ്പം അങ്ങനെയുള്ള ചില പാർക്കിംഗ് ഏരിയാസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ അടുത്ത് സംസാരിച്ച് കുറച്ച് നാളത്തേക്ക് എടുക്കുക, അവിടെ പാർക്ക് ചെയ്യാൻ വെക്കുക. പിന്നെ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ദൂരത്തുനിന്ന് മുതൽ ഫീഡർ സർവീസസ് ഇടുന്നുണ്ട്. ഇപ്പോൾ കെ എസ് ആർ ടി സി MDയുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഫീഡർ ബസ്സസ് എടുത്തിട്ട് ഈ വരുന്ന ആൾക്കാരെ കുറച്ച് ദൂരം മേ ബി അങ്കമാലി മുതൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബസ്സുകളും അല്ലെങ്കിൽ വലിയ വലിയ ടൂറിസ്റ്റ് ബസ്സസ് നമുക്ക് ഉള്ളിലോട്ട് സിറ്റിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാതെ അങ്കമാലി ആ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് നിർത്താൻ പറ്റും. മൾട്ടി ലെവൽ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള അത്തരമൊരു കാര്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ സഹകരണം പ്രതീക്ഷിക്കാമോ? അല്ല, അതിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ മെട്രോ റെയിൽ കോർപ്പറേഷൻ തന്നെയാണ്. സാറിൽ KMR തന്നെയാണ് ഈ ഓരോ സ്ഥലത്തുമുള്ള നമ്മുടെ ഈ പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ, ആ സ്റ്റേഷനുകളിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ കൊടുക്കുമായിരിക്കും തീർച്ചയായിട്ടും. പക്ഷേ അതിനാവശ്യമായിട്ടുള്ള പ്രോജക്റ്റ് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ KMR ആവശ്യം ഉണ്ടെന്നേ മനസ്സിലാക്കുന്നത്. ഓക്കെ, അവരതിനാവശ്യമായ സംവിധാനമുണ്ട്. അതിനാവശ്യമായ ഭൂമി വേണം, ഭൂമി സംസ്ഥാന ഗവൺമെൻറ് അക്വയർ ചെയ്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യം ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, ഈ ഇത്രയും ബസ്സുകളുണ്ട് സാർ, ആലുവ നഗരത്തിൽ വന്നു പോകുന്ന അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വന്നു പോകുന്ന ബസ്സുകളുണ്ട്, ആ ബസ്സുകളുടെ എണ്ണത്തിൽ കുറവ് വരണം. എന്നാൽ ആ ബസ് ഉടമകൾ എന്ന് പറഞ്ഞാൽ പലരും ലോൺ എടുത്തൊക്കെ എടുത്തുള്ള ബസ്സുകളായിരിക്കും. ആ ബസ് ഉടമകൾക്ക് ഇതിൻ്റെ ഭാഗമായി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വാട്ടർ മെട്രോയുടെ ഭാഗമായിട്ട് വരുന്ന കേന്ദ്രങ്ങളുണ്ട്. അങ്ങോട്ടേക്ക് നമുക്ക് വണ്ടി വാഹനം ഓടിക്കാനും അതിൻ്റെ കണക്ടിവിറ്റി ഉണ്ടാക്കാനും ആവശ്യമായ തരത്തിലുള്ള സംവിധാനമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഈ ബസ്സുകൾക്ക് ആ ഭാരം ബസ്സിൻ്റെ ഉടമകൾക്ക് പ്രയാസം വരാൻ പോകില്ല. അപ്പോൾ ഒരു പ്രശ്നം വരാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള ഈ മെട്രോയുടെ സ്റ്റേഷനുകളിൽ നിന്ന് നമ്മുടെ ഈ വാട്ടർ മെട്രോയുടെ ഏരിയയിലേക്കുള്ള റോഡുകളുടെ അതിൻ്റെ വികസനം പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാവശ്യ പദ്ധതി കൊച്ചി മെട്രോ തയ്യാറാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ അവർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ നഗരപിതാവ് എന്നുള്ള നിലയ്ക്ക് മെട്രോ യാഥാർത്ഥ്യമാകുമ്പോൾ എന്താണ് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുള്ളത്? മെട്രോ റെയിൽ പദ്ധതി ഒരു ഗതാഗത സംവിധാനം മാത്രമാണ്, ഒരു നൂതനമായ ആധുനികമായ സമാന്തരമായ ഗതാഗത സംവിധാനമാണ് മെട്രോ റെയിൽ. പക്ഷെ മെട്രോ റെയിൽ എല്ലാ യാത്രാക്ലേശങ്ങൾക്കും ഒറ്റമൂലിയാണ് എന്ന് നമ്മൾ ധരിക്കരുത്. പക്ഷെ നാം ഒരു കാര്യം ഓർക്കേണ്ടത്, ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിലും മെട്രോ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമായിട്ടുണ്ട്, പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ മറ്റൊരു നഗരങ്ങളിലും നടക്കാത്ത വ്യത്യസ്തമായ ഒരു യാത്രാ അനുഭവമാണ് കൊച്ചിയിൽ നടക്കാൻ പോകുന്നത്. അത് KMR തന്നെ മുൻകൈയെടുത്ത് കൊണ്ട് കൊച്ചി മെട്രോ റെയിൽ പദ്ധതിക്കൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം, സംയോജിത ഗതാഗത സംവിധാനം നമ്മുടെ നഗരത്തിൽ മെട്രോ റെയിലിൻ്റെ ഒപ്പം തന്നെ യാഥാർത്ഥ്യമാകുകയാണ്. എന്ന് വെച്ചാൽ 22 സ്റ്റേഷനുകളിലും ഓരോ സ്റ്റേഷനുകളിലും യാത്രക്കാർ വന്നിറങ്ങുമ്പോൾ ആ യാത്രക്കാരന് നഗരത്തിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കാതിരിക്കാനുള്ള ഫീഡർ സർവീസുകൾ, അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത് ഷെയർ ടാക്സിയുണ്ട്, ഷെയർ ഓട്ടോയുണ്ട്, പ്രൈവറ്റ് ബസ്സുകളുമായി സംയോജിപ്പിച്ചുകൊണ്ട് നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഓരോ മെട്രോ സ്റ്റേഷനിലും മെട്രോ സ്റ്റേഷനിലെ ട്രെയിൻ വന്ന് ഇറങ്ങുന്ന സമയം അവിടെ നിന്ന് ബോട്ട് ഏത് റൂട്ടിലേക്കാണ്, ഏത് ദിശയിലേക്കാണ്, KSRTC ബസ് ഏത് ദിശയിലേക്കാണ്, പ്രൈവറ്റ് ബസ് ഏത് ദിശയിലേക്കാണ്, അതിൻ്റെ ഫെയർ എത്രയാണ്, അതിൻ്റെ റൂട്ട് ഏതാണ്, അങ്ങനെ എല്ലാം സംയോജിപ്പിക്കുന്ന ഇൻ്റലിജൻറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. സാധാരണഗതി 40 രൂപയാണല്ലോ ഇപ്പോൾ ആലുവ മുതൽ പാലാരിവട്ടം വരെ ഈടാക്കുന്നത്. കാർഡ് എടുക്കുന്ന ആളുകൾക്ക് കൺസെഷൻ ഉണ്ടാകുമോ, വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ഉണ്ടാകുമോ, അത്തരം കാര്യങ്ങൾ കൂടി വളരെ പെട്ടെന്ന് ഒന്ന് വിശദീകരിക്കാമോ? കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു 20% വരെ കൺസെഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 20% വരെ അത് തന്നെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി MDക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം മിക്കവാറും അതിലൊരു തീരുമാനം വരേണ്ടതാണ്. അപ്പോൾ കാർഡ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ
നമ്മുടെ സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. മൾട്ടിപർപ്പസ് ആണ്, മൾട്ടിപർപ്പസ് കാർഡാണ്. ഇപ്പൊ ഡൽഹി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർഡ് കിട്ടും ഡൽഹി മെട്രോയിൽ യൂസ് ചെയ്യാൻ, പക്ഷേ അത് ഡൽഹി മെട്രോയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ കൊച്ചി മെട്രോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും അത് യൂസ്. മേ ബി അനദർ ട്രാൻസ്പോർട്ടിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ കൊച്ചി മെട്രോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫീഡർ സർവീസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫീഡർ സർവീസസിൽ നമ്മൾ കെ എസ് ആർ ടി സി ബസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സ് നമുക്ക് മുന്നോടി വന്നിട്ടുണ്ട്, റെഡി ആണെന്നും പറഞ്ഞുണ്ട്. അപ്പൊ അവിടെയിലെല്ലാം ഒരു സിസ്റ്റം വെക്കുവാണ് ഈ കാർഡ് റീഡ് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ വാട്ടർ മെട്രോയില്, അപ്പൊ ഈ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോയില് ഫീഡർ സർവീസ് ആയിട്ട് ഓട്ടോയില് കെ എസ് ആർ ടി സി ബസ്സില് സാധനം മേടിക്കണമെങ്കിൽ എല്ലാം ഈ കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുമുണ്ട്, തൃപ്തികരമായ ഉത്തരങ്ങളും പ്രതീക്ഷിക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. തിരിച്ചു വരാം കൂടുതൽ ചോദ്യങ്ങളിലേക്ക്. ഭാഗം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, നിങ്ങളുടെ കൺസെഷൻ കാർഡ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, ചോദിച്ചോളൂ. സ്ത്രീ സുരക്ഷയ്ക്കായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് വല്ലതും എടുത്തിട്ടുണ്ടോ? സ്ത്രീ സുരക്ഷയ്ക്കായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സും. കൊച്ചി മെട്രോ ടോട്ടലി ഒരു വുമൻ സേഫ്റ്റി എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും പറയുന്ന ഒരു സിസ്റ്റമാണ്. നിങ്ങളിവിടെ കയറുമ്പോൾ മുതൽ ക്യാമറാസ് ആണ്, സർവൈലൻസ് കംപ്ലീറ്റ്ലി നോക്കുന്നുണ്ട്. പിന്നെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ് എടുത്തു കഴിഞ്ഞ് നിങ്ങൾ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ട്രെയിനിലുണ്ട് ക്യാമറാസ്. കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ നിന്നല്ല എവിടെ നോക്കിയാലും ഇപ്പം വെൽ ലിറ്റ് അല്ലാത്ത ഒരു ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ ആൾക്കാരധികം കൂടാത്ത സ്ഥലങ്ങളിലാണ് അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. പക്ഷേ ഈ മെട്രോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ലൈറ്റഡ് ആണ്, ക്യാമറ ഉണ്ട്, കംപ്ലീറ്റ്ലി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ട്രെയിനിൻ്റെ അകത്ത് വെച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അതിൻ്റെ അകത്ത് തന്നെ എമർജൻസി ബട്ടണുണ്ട്. നിങ്ങൾക്ക് എമർജൻസി ബട്ടൺ അമർത്തി ട്രെയിൻ ഓപ്പറേറ്ററിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ട്രെയിൻ നിർത്തണം അല്ലെങ്കിൽ ട്രെയിനിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ട്രെയിൻ ഓപ്പറേറ്ററിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഓപ്പറേഷൻ കൺട്രോൾ സെൻറ്ററിൻ്റെ ആളുടെ അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. സോ പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വുമൻ സെക്യൂരിറ്റീസിനെ വെക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ട്രെയിനിൽ സീനിയർ സിറ്റീസിന് കൺസെഷൻ ഉണ്ട്, മെട്രോയിൽ സീനിയർ സിറ്റീസിന് അങ്ങനെയുള്ള ഏതെങ്കിലും ആനുകൂല്യങ്ങളുണ്ടോ? ഇപ്പോൾ പ്രസന്റ്ലി ഞങ്ങൾ അങ്ങനത്തെ ഒരു കൺസെഷൻ ആലോചിച്ചിട്ടില്ല, പക്ഷേ അങ്ങനെ ചെയ്യില്ല എന്നില്ല. രാവിലെ എത്ര മണി മുതൽ രാത്രി എത്ര മണി വരെയാണ് നിലവിൽ സർവീസ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ തുടങ്ങുന്ന ഇനോഗ്രേഷൻ മുതൽ നമ്മൾ ചെയ്തിരിക്കുന്നത് മോർണിംഗ് 6 o'clock ടു ഈവനിങ് 10 o'clock. അപ്പോൾ 6 o'clock ആലുവയിൽനിന്നും പാലാരിവട്ടത്തുനിന്നും സർവീസസ് തുടങ്ങും. ലാസ്റ്റ് ട്രെയിൻ 10 o'clock ആലുവയിൽനിന്നും പാലാരിവട്ടത്തുനിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു, ഇരു ദിശകളിലും ചെയ്യുന്നു. പക്ഷേ 6 o'clock എന്നുള്ളത് ഒരു കുറഞ്ഞ സമയമല്ലേ? കാരണം പ്രൈവറ്റ് ബസ്സുകളൊക്കെ 5 o'clock മുതൽ നിലവിൽ ഓടുന്നുണ്ട്, യാത്രക്കാരും ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രസന്റ്ലി ഞങ്ങൾ 6 to 10 വെച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ നമ്മളൊരു റൈഡർഷിപ്പ് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. ഇതിൻ്റെ ഹെഡ് വേ വേണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടാം, എല്ലാം ടെക്നോളജി വൈസ്ഡ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ചേഞ്ച് ചെയ്യാം. പാലാരിവട്ടം വരെയുള്ള ഫസ്റ്റ് ഫേസിൽ എത്ര വണ്ടികളാണ് ഓടിക്കുന്നത്? ഇപ്പം നമുക്ക് 9 ട്രെയിനുകൾ ഞങ്ങൾക്ക് മുട്ടം ഡിപ്പോയിലുണ്ട്. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ആലുവ മുതൽ പാലാരിവട്ടം വരെ ഒരു 6 or 7 വണ്ടിയോ ആവശ്യമുള്ളൂ. അപ്പോൾ 6 o'clock ഇതിൻ്റെ ഹെഡ് വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 o'clock ആണ്. അപ്പോൾ 6 o'clock ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ 6:10 അവസാനമായി ശ്രീ സി എൻ മോഹനോട്, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ ദൂരം കമ്മീഷൻ ചെയ്യുന്ന പദ്ധതിയാണ് കൊച്ചിയിലേത്, അതായത് 13.5 km ദൈർഘ്യത്തിൽ. കേരളം ഒരുമിച്ച് നിന്നാൽ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഇനിയും ഉണ്ടാകാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ കൊച്ചി മെട്രോ? തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞത് തന്നെയാണ്. അതായത് നമ്മുടെ ഈ കേരളത്തിലുണ്ടായ പദ്ധതികളിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും വിപുലമായ രൂപത്തിലുള്ള നിർമ്മാണം പൂർത്തിയാക്കിയുള്ള പദ്ധതിയാണിത്. അതെ, സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഉദാഹരണം പറഞ്ഞാൽ കണ്ണൂർ തിരുവനന്തപുരത്തേക്കുള്ള ലൈറ്റ് മെട്രോ സംവിധാനം, അതെ അതെ, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ റോഡുകളുടെ പദ്ധതികളെല്ലാം, അതിന് ഈ കൊച്ചി മെട്രോ പോലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടാക്കിയത് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഒരു പ്രൊഫഷണൽ ടീമിന് അവർക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം നൽകി അവരെ ഏൽപ്പിച്ചതാണ് അതിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഘടകം. അവർക്ക് ഇതിനാവശ്യമായിട്ടുള്ള, ഇപ്പോൾ ഞാൻ പറയാം, PWD ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ PWD അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നെല്ലാം പോയിട്ട് ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മുടെ ഈ കൊച്ചി മെട്രോയുടെ പ്രവർത്തനത്തിന് വേണ്ടി നൽകി തയ്യാറാക്കിയതുപോലുള്ള പ്രത്യേകമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തയ്യാറാക്കി മുന്നോട്ട് പോകണം. അങ്ങനെ ആയിരിക്കണം സമയബന്ധിതമായി കേരളത്തിൻ്റെ വികസനം മറ്റു മേഖലയിൽ നടപ്പിലാക്കാൻ നമുക്ക് സഹായിക്കുക. അതിന് ഒരു ഒന്നാം തരം മാതൃകയാണ് നമ്മുടെ ഈ കൊച്ചി മെട്രോ എന്നാണ് പറയുന്നത്. ശ്രീ ടോണി ചമണി, രാഷ്ട്രീയമായ ഭിന്നധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും കേരളം ഒരു, അദ്ദേഹം പറഞ്ഞതുപോലെ കൊച്ചിയിലെ ജനങ്ങളും കേരളവും ഒരുമിച്ച് നിന്നതിൻ്റെ ഫലമാണ് കൊച്ചി മെട്രോ ഇത്ര വേഗത്തിൽ യാഥാർത്ഥ്യമാകുന്നത്.
തീർച്ചയായും ഞാൻ നേരത്തെയും സൂചിപ്പിച്ചു, കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ ഒരു വികസന രംഗത്ത് ഒരു നാടും ആ നാട്ടിലെ ജനങ്ങളും വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്തമായ ഗവൺമെൻറ് ഏജൻസികളും എല്ലാം ഒരുമിച്ച് നിന്നാൽ എങ്ങനെയാണ് നേട്ടം കൊയ്യാൻ സാധിക്കുന്നത് എന്ന് കാണിക്കുന്ന വിജയകരമായൊരു മാതൃകയാണ് കൊച്ചി മെട്രോ റെയിൽ പദ്ധതി. ഇതൊരു യാത്രാ അനുഭവം മാത്രമല്ല, ഇതൊരു യാത്രാ സംസ്കാരവും കൂടി കൊച്ചി ലോകത്തിനാകെ കാണിച്ചു കൊടുക്കുന്നൊരു അനുഭവം കൂടിയായിരിക്കും കൊച്ചി മെട്രോ റെയിൽ പദ്ധതി എന്നാണ് എനിക്ക് വ്യക്തിപരമായി ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ പറയാൻ സാധിക്കുന്നത്. മെട്രോ റെയിൽ എന്ന് പറയുന്നത് കേവലം ഒരു യാത്രാ സംവിധാനം മാത്രമല്ല, ഒരു സംസ്കാരത്തിൻ്റെ മാറ്റത്തിൻ്റെ തുടക്കം കൂടിയായാണ് വിദേശ രാജ്യങ്ങൾ അതിനെ കാണുന്നത്. കൊച്ചിയിലും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. കൊച്ചി മെട്രോ റെയിലിൽ ശുഭയാത്രയാവട്ടെ.